നമസ്കാരം. ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കെ എസ് ഇ ബി ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിലെ 10 ഇടങ്ങളിലായി സ്ഥാപിച്ച പോൾ മൗണ്ടഡ് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനുകൾ ഇരിഞ്ഞാലക്കുട വൈദ്യുതി ഭവനിൽ നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നാടിന് സമർപ്പിച്ചു. പരിസ്ഥിതി സൗഹാർദ്ദപരമായ നിലയിൽ പ്രകൃതിയോടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഊർജ മേഖലയിൽ നല്ല നിലയിൽ നടപ്പാക്കിക്കൊണ്ട് കെ എസ് ഇ ബി അതിൻ്റെ വളർച്ചയുടെ പുതിയ പടവുകൾ ഓടിക്കയറുകയാണ്. ഒരു നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കേരളീയരുടെ ജീവിത നിലവാര വർധനവ് ഉറപ്പാക്കാവുന്ന നിലയിൽ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിന് വേണ്ടി നാനാമുഖമായിട്ടുള്ള പദ്ധതി പ്രവർത്തനങ്ങളാണ് ഗവൺമെന്റ് നടത്തിപ്പോരുന്നത്. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിന് കീഴിൽ കല്ലേറ്റുങ്ങര റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, ഡാണ ബൈപ്പാസ് ജംഗ്ഷൻ, മാപ്രാണം, പുല്ലൂർ, നടവരമ്പ്, എടതിരിഞ്ഞി, കാട്ടൂർ, കാർളം, കൊമ്പുടിഞ്ഞാമാക്കൽ എന്നീ പ്രദേശങ്ങളിലായി ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്ക് വേണ്ടി 10 പോൾ മൗണ്ടഡ് ചാർജിംഗ് സ്റ്റേഷനുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇരിങ്ങാലക്കുട സബ് സ്റ്റേഷനോട് ചേർന്ന് 4-വീലർ വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള ചാർജിംഗ് സ്റ്റേഷൻ മുൻപ് തന്നെ പ്രവർത്തനക്ഷമമാണ്. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സോണിയാഗിരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട ഇലക്ട്രിസിറ്റി സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ശ്രീജ ജോസ്, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ, മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പിള്ളി, പൂമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് തമ്പി, കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ലത, കാർളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീമ പ്രേംരാജ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഇരിഞ്ഞാലക്കുട നഗരസഭയിലെ 35-ാം വാർഡിൽ പുറത്തൂർ ക്ഷേത്ര പരിസരത്തെ പൊതുനിരത്തിൽ വലിച്ചെറിഞ്ഞ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ശുചീകരണ യജ്ഞത്തിൽ പുറത്തുശ്ശേരി മഹാത്മാ യു പി സ്കൂൾ ഇക്കോ ക്ലബിലെ കുരുന്നുകൾ പങ്കുചേർന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, കുട്ടികളുടെയും സ്ത്രീകളുടെയും ഉപയോഗം കഴിഞ്ഞ നാപ്കിൻ, മുടി, കുപ്പിച്ചില്ലുകൾ, കോഴിയിറച്ചിയുടെ വേസ്റ്റ്, മദ്യക്കുപ്പികൾ, കല്യാണ പാർട്ടി കഴിഞ്ഞതിന്റെ പ്ലേറ്റും ഗ്ലാസുകളും തുടങ്ങിയവ നിർമ്മാർജ്ജനം ചെയ്യുന്ന പ്രവർത്തനത്തിലാണ് വിദ്യാർത്ഥികളും പങ്കാളികളായത്. മാലിന്യങ്ങളിൽ നിന്നും കിട്ടിയ തിരിച്ചറിൽ രേഖകൾ പരിശോധിച്ച് കുട്ടികൾ തന്നെ മാലിന്യം വലിച്ചെറിഞ്ഞു പോയവർക്ക് മാലിന്യമുക്ത കേരളത്തെ കുറിച്ച് സന്ദേശം നൽകി. വാർഡ് കൌൺസിലർ സി സി ഷിബിന്റെ അധ്യക്ഷതയിൽ ഹെഡ്മിസ്റ്റർ എം ബി ലിനി ടീച്ചർ ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. എക്കോ ക്ലബ് കൺവീനർ സുനിൽ മാസ്റ്റർ, അധ്യാപികമാരായ ബിന്ദു, അമ്പിളി, എച്ച് ഐ ഷാജു, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് സന്ധ്യ, ആശാ വർക്കർ ഷിജി അനിലൻ, അംഗനവാടി ടീച്ചർ ശോഭന, സി ഡി എസ് മെമ്പർ സുനിത പ്രദീപ്, കുടുംബശ്രീ പ്രവർത്തകരായ ലിജി സുനിൽ, ഷീജ ശശി, ബേബി മണപ്പെട്ടി, ഹരിതകർമ്മ സേനാംഗങ്ങളായ ശ്രുതി മുരുകൻ, ബിന്ദു വാസു എന്നിവർ പങ്കെടുത്തു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരം തിരിച്ച് നഗരസഭയ്ക്ക് കൈമാറുകയും ബോധവൽക്കരണത്തിനായി പ്ലക്കാർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തതോടൊപ്പം ഈ പ്രദേശം മാലിന്യമുക്തമാക്കുന്നതിന്റെ സംരക്ഷണവും വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു. ഇരിഞ്ഞാലക്കുട നഗരസഭ ജനകീയാസൂത്രണം 14-ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി 2023-24 വാർഷിക പദ്ധതി വികസന സെമിനാർ നഗരസഭ ചെയർപേഴ്സൺ സോണിയാഗിരി ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ നഗരസഭ വൈസ് ചെയർമാൻ ടി വി ചാർലി അധ്യക്ഷത വഹിച്ചു. ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ വി കെ ലക്ഷ്മണൻ നായർ മുഖ്യാതിഥിയായിരുന്നു. 2023-24 സാമ്പത്തിക വർഷത്തെ പദ്ധതികളെക്കുറിച്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ വിശദീകരിച്ചു. ഏകദേശം 30 കോടി രൂപയുടെ പദ്ധതികളാണ് സെമിനാർ അംഗീകരിച്ചത്. പി എം എ വൈ ലൈഫ് പദ്ധതിക്കായി 1,58,00,000 രൂപയും പ്രത്യേക വിഭാഗങ്ങൾക്കായി 2,15,27,200 രൂപയും പദ്ധതിയിൽ വകയിരുത്തിയിട്ടുണ്ട്. കഥകളിയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ ബഹുമതി നേടിയ കലാനിലയം രാഘവനാശാനെ സംസ്കാര സാഹിതി ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. ചെയർമാൻ സി എസ് അബ്ദുൽ ഹഖ് അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ പുരസ്കാര സമർപ്പണം നടത്തി. കൺവീനർ അരുൺ ഗാന്ധിഗ്രാം, എ സി സുരേഷ്, പി കെ ജിനൻ, സദറു പട്ടേപാടം എന്നിവർ സംസാരിച്ചു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് എഫ് ബി പേജ് സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.
ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL Medilab, empowering health near Altara, opposite village office, Iringalakkuda, from the house of ICL. Iringalakkudayude hrudayabhagathu kalagalude nattil Koodal Manikya Swamiye kanikandunara njangal ningalkkayi orukkiyirikkunnu modern living in heart of Iringalakkuda, Animangalam apartment. Snow view brings out the queen in me. Snow View, Main Road, Irinjalakuda, Thrissur.